നാടും നഗരവും നാൽക്കവലകളും കടന്ന് നാനാ വഴികൾ താണ്ടി കുഞ്ഞോളങ്ങൾ കഥ പറയുന്ന കായലോരത്ത് ഞാൻ നിൽക്കുകയാണ്. വേമ്പനാട്ട് കായൽ. വൈക്കത്തപ്പന്റെ കാൽപാദങ്ങളിൽ മുത്തമിട്ട് മുത്തമിട്ട് മയങ്ങുന്ന സുന്ദരി. ഉച്ചവെയിലിന്റെ ചൂടിനെ ഇളം കാറ്റുകൊണ്ട് തഴുകി അകറ്റുന്ന കരുണാമയി. കായൽ കാഴ്ചകൾ മതിവരുവോളം കണ്ടാസ്വദിക്കുന്നതിനായി തയ്യാറാക്കിയിരിക്കുന്ന കായലോര ബീച്ചാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. വൈക്കം മുനിസിപ്പാലിറ്റിയുടെ ആശയമാണ് ഇതിനു പിന്നിൽ. സാംസ്കാരിക വകുപ്പും കേരള ലളിതകലാ അക്കാദമിയുമായി സഹകരിച്ച് ഒരുക്കിയിരിക്കുന്ന വൈക്കം സത്യാഗ്രഹ സ്മൃതി ശില്പ ഉദ്യാനവും നമ്മുടെ കായലോര നിമിഷങ്ങളെ ധന്യമാക്കും. ഓരോ ശില്പവും തയ്യാറാക്കിയ കലാകാരന്റെ പേരും ശില്പം പ്രതിനിധാനം ചെയ്യുന്ന ആശയവും രജത ഫലകങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. കാണുന്നിടത്തെല്ലാം സ്വന്തം പേരെഴുതി വച്ച് ആത്മനിർവൃതി കൊള്ളുന്ന മലയാളിയുടെ പൊതുവായ മനോദൗർബല്യം ഇവിടെയും ചിലർ പ്രകടമാക്കിയിട്ടുണ്ട് എന്നത് ഏറെ ദുഃഖകരമാണ്. ശില്പഭംഗി ആസ്വദിച്ച് കണ്ടുവരുമ്പോൾ കണ്ണിൽ കരടുപെട്ടതുപോലെ ഒരു തോന്നലാണ്. ഞാനിവിടെ എത്തിയത് ഒരു സായാഹ്നത്തിലായിരുന്നെങ്കിൽ ചെമ്പിൻ്റെ തിളക്കമുള്ള ആകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശില്പങ്ങൾ കൂടുതൽ മിഴിവുറ്റതായേനെ എന്ന തോന്നൽ നഷ്ടബോധമുണർത്തുന്നു.
KTDC തയ്യാറാക്കിയിരിക്കുന്ന ഫുഡി വീൽസ് ഏറെ ശ്രദ്ധയാകർഷിക്കുന്നു. ഹൗസ് ബോട്ടിൻ്റെ മാതൃകയിൽ കായലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഹോട്ടലും മനോഹരമാണ്. കായലിൽ പൊന്തിക്കിടക്കുകയാണെന്ന് പോലും ചിലപ്പോൾ തോന്നിപ്പിക്കുന്ന ഒരു മാന്ത്രികത അതിൻ്റെ നിർമ്മിതിക്കുണ്ട്. അല്പം ദൂരെ ജംഗാർ പുറപ്പെടാൻ തയ്യാറെടുക്കുകയാണ്. അക്കരെ തവണക്കടവിലേക്കാണ് യാത്ര. അടുത്ത ബോട്ടിൽ നമ്മളും തവണക്കടവിലേക്ക് പോകുന്നുണ്ട്. യാത്ര രസകരമായ ഒരനുഭവം തന്നെ. 6 രൂപ മാത്രമാണ് ടിക്കറ്റ് നിരക്ക് എന്നത് അത്ഭുതമായി തോന്നി. തവണക്കടവിലെത്താൻ 20 മിനിറ്റോളം യാത്ര ചെയ്യണം. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് വൈക്കം തവണക്കടവ് ഫെറി സർവീസ് നിയന്ത്രിക്കുന്നത്. 10 മിനിറ്റ് ഇടവിട്ട് ബോട്ട് സർവീസും 1 മണിക്കൂർ ഇടവിട്ട് ജംഗാർ സർവീസും ഉണ്ടെന്നുള്ളത് യാത്ര സുഗമമാക്കുന്നു. ആയിരത്തി 1976 തണ്ണീർമുക്ക ബണ്ട് യാഥാർത്ഥ്യമാകുന്നതുവരെ വൈക്കത്തുനിന്ന് ബോട്ടിലോ വള്ളത്തിലോ അക്കരെ കടക്കുകയായിരുന്നു ഏക മാർഗം. ദ്വീപ് പോലെയാണോ? ഇവിടെ ആൾക്കാരൊക്കെ താമസം കൊള്ളാണോ? നമ്മൾ തവണക്കടവിൽ ബോട്ടിറങ്ങുകയാണ്. കുറച്ചു മുമ്പ് വൈക്കത്തുനിന്നും പുറപ്പെട്ട ജംഗാർ നിറയെ വാഹനങ്ങളും ആളുകളുമായി തിരികെ പോവുകയാണ്. വളരെ ചെറിയൊരു ഗ്രാമമാണ് തവണക്കടവ്. അടിയന്തര ചികിത്സാ സേവനങ്ങൾക്കായി ഒരു മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ജെട്ടിയിൽ സദാ സജ്ജമാണ്. ആളുകൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ചേർത്തല അരൂക്കുറ്റി റോഡാണ് തവണക്കടവിലൂടെ കടന്നു പോകുന്നത്. ഇവിടെ നിന്നാൽ കാണാവുന്ന കായൽ കാഴ്ചകൾക്ക് ഒരു പ്രത്യേക ഭംഗി തോന്നുന്നു. ഇനി മടങ്ങാം.
പോളക്കൂട്ടങ്ങളെ വകഞ്ഞകറ്റി ബോട്ട് എത്തിക്കഴിഞ്ഞു. ഇനി അക്കരയ്ക്ക്. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു.